വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം മംഗലപുരത്ത് സ്വർണ്ണ കവർച്ചയ്ക്കിരയായ ജ്വല്ലറി ഉടമയ്ക്ക് നേരെ മുൻപും സമാനമായ ആക്രമണ ശ്രമം നടന്നു. 4 മാസം മുൻപാണ് ജീവനക്കാരിൽ ഒരാൾ മോഷണ ശ്രമം നടത്തിയത്. ഇയാളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. വാഹനത്തിൽ 100 പവൻ സ്വർണമുണ്ടെന്ന് വ്യക്തമായി അറിയാവുന്ന ആരോ ആണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. 2 കാറുകളിലായി എത്തിയ 6ലധികം പേരടങ്ങുന്ന സംഘമാണ് മോഷണം നടത്തിയത്. നെയ്യാറ്റിൻകരയിൽ ജ്വല്ലറി നടത്തുന്ന സമ്പത്തിന് നേരെ 4 മാസം മുമ്പും സമാനമായ ആക്രമണം നടന്നു. ജ്വല്ലറിയിലെ ജീവനക്കാരനായിരുന്ന നെയ്യാറ്റിൻകര സ്വദേശിയായിരുന്നു ഇതിനു പിന്നിൽ. ഇയാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ അന്വേഷണവും. ആക്രമണം നടന്ന സ്ഥലത്ത് റൂറൽ SP PK മധുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്ന് SP ന്യൂസ് 18നോട് പറഞ്ഞു. അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അപ്പൊ നമുക്ക് ഇപ്പോൾ ഒന്നും പുറത്തേക്ക് പറയാവുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ആയിട്ടില്ല. പരിശോധിക്കുന്നു, എല്ലാ വശങ്ങളും പരിശോധിക്കുന്നുണ്ട്. സമ്പത്തിനെ കൂടാതെ വാഹനത്തിലുണ്ടായിരുന്ന ബന്ധു ലക്ഷ്മൺ, ഡ്രൈവർ അരുൺ എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇവരുടെ മൊഴികളിലെ ചില വൈരുദ്ധ്യങ്ങളും ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടി. കീരത്തോട് ടൗൺ ഉൾപ്പെടുന്ന 23 വാർഡുകളിലാണ് കൂടുതൽ രോഗബാധിതർ ഉള്ളത്. മേഖല കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. കീരത്തോട് ടൗണിലെ കടകളും അടച്ചുപൂട്ടി. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കും സമയനിഷ്ഠ ഏർപ്പെടുത്തിയതായും എല്ലാവരും സഹകരിക്കണമെന്നും കീരത്തോട്ടിലെ വ്യാപാരി പ്രതിനിധി ജോൺസൺ പറഞ്ഞു. അജ്ഞാത വാഹനമിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മുക്കം മുത്തേരി കാഞ്ഞിരപ്പുഴ സ്വദേശി വാസുദേവൻ നമ്പൂതിരിയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 8:30 സംസ്ഥാന പാതയിൽ പുളപ്പോയിലിന് സമീപം ഇദ്ദേഹം സഞ്ചരിച്ച സ്കൂട്ടറിൽ അജ്ഞാത വാഹനം ഇടിച്ചാണ് അപകടം. ഇടിച്ച വാഹനം നിർത്താതെ പോയി. നാട്ടുകാർ ആദ്യം ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചികിത്സയിൽ ഇരിക്കെയാണ് മരണം സംഭവിച്ചത്. അങ്കമാലി കാലടി MC റോഡിൽ ഒലിയത്ത് വെച്ച് ബൈക്കിൽ വാഹനമിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. മഞ്ഞപ്ര സ്വദേശി ആൽബിനാണ് മരിച്ചത്. പുലർച്ചെ 1 മണിക്കാണ് സംഭവം. ഇടിച്ച വാഹനം ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞില്ല. ബൈക്കിന് പുറകിൽ ഇരുന്ന മറ്റൊരു യുവാവ് അങ്കമാലി സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. വയനാട് കല്ലൂരിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു. കോളൂർ കടമ്പക്കാട് കാട്ടുനായ്ക്കൾ കോളനിയിലെ ചെലവനാണ് മരിച്ചത്. 4 ദിവസം മുൻപ് കോളൂരിലെ മകളുടെ വീട്ടിലേക്ക് പോയ ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഇന്ന് രാവിലെ കോളനിക്ക് സമീപത്തെ വനത്തിൽ ചെലവന്റെ മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ്. ഇടുക്കി ചെങ്കുളം പവർഹൌസിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ വിവിധയിടങ്ങളിൽ വൈദ്യുതി മുടങ്ങും. വാഴത്തോപ്പ്, നെടുങ്കണ്ടം, വണ്ടൻമേട്, കട്ടപ്പന സബ്സ്റ്റേഷൻ പരിധികളിലാണ് വൈദ്യുതി മുടങ്ങുക. രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണിവരെയാണ് വൈദ്യുതി നിയന്ത്രണം എന്ന് നെടുങ്കണ്ടം ട്രാൻസ്മിഷൻ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. മുട്ടാർ പുഴയിൽ മരിച്ച വൈഗയുടെ പിതാവ് സനു മോഹനെ കണ്ടെത്തുന്നതിനായുള്ള അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു. പുതുതായി 10 പേരെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തി. അതേസമയം സനു വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകി. മുട്ടാർ പുഴയിൽ മരിച്ച നിലയിൽ വൈഗയെ കണ്ടെത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിതാവ് സനു മോഹനെക്കുറിച്ച് പോലീസിന് വിവരം ഉണ്ടായിരുന്നില്ല. സനുവിന്റെ വാഹനം തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചതിന് പിന്നാലെയാണ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയത്. പോലീസ് സംഘം കോയമ്പത്തൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ദേശീയപാതയിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചു. തമിഴ്നാട്ടിലെ സനുവിന്റെ സുഹൃത്തുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തു. ഇവരിൽ നിന്ന് സനുവിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനാകുമെന്നാണ് പ്രതീക്ഷ. സനുവിന്റെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴി പോലീസ് എടുത്തിരുന്നു. സനുവിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കാര്യമായ വിവരങ്ങളില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുന്നത്. സനു വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് വിമാനത്താവളങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം വളാഞ്ചേരി ചോറ്റൂർ സുബീറ ഫർഹത്ത് തിരോധാന കേസിൽ അന്വേഷണം തുടരുന്നു. 1 മാസമായിട്ടും സുബീറയെ കണ്ടെത്താനായില്ല. തിരൂർ DYSP മേൽനോട്ടത്തിൽ വളാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറാണ് കേസ് അന്വേഷിക്കുന്നത്. മലപ്പുറത്ത് നിന്നുള്ള സൈബർ ടീമും അന്വേഷണത്തിൽ പങ്കാളികളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൂടുതൽ ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചതോടെ വിഷു വിപണിയും ഉണർന്നു. വിഷുക്കണി ഒരുക്കാനുള്ള സാധന സാമഗ്രികളുടെ വിൽപ്പന തകൃതിയാണ്.
വിഷുവിന് കണ്ണനെ കണി കാണാൻ ആയിരങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുക. വിഷുനാളിൽ പുലർച്ചെ 2:30 കണിദർശനം. തലേന്നു തന്നെ ഭക്തർ ക്ഷേത്രാങ്കണത്തിലെത്തും. വിഷു അടുത്തതോടെ വിഷുക്കണി കിറ്റുകളും കടകളിൽ സജീവമായി. പടക്കവിപണി പോലെ സജീവമാണ് വിഷുക്കണി വിപണിയും. ഓട്ടുരുളിയിൽ മഞ്ഞപ്പെട്ടുടുത്ത കൃഷ്ണവിഗ്രഹം, കണിക്കുന്ന, വാൽക്കണ്ണാടി, തിരുടയാട, പഴം, വെള്ളരി, നാളികേരം, ഗ്രന്ഥം, സ്വർണം തുടങ്ങി ഒരു വർഷത്തെ ഐശ്വര്യത്തെ വരവേൽക്കുന്നതാണ് വിഷുക്കണി. വിഷുവിനോട് ചേർന്ന് നിൽക്കുന്ന ഈ സമയത്ത് വിഷുവിന് ആവശ്യമായ വിഷുക്കണി ഒരുക്കാനായ സാധന സാമഗ്രികളും കൃഷ്ണവിഗ്രഹങ്ങൾ, വിഷുക്കണി ഒരുക്കാൻ വേണ്ട വാൽക്കണ്ണാടി, തിരുടയാട, ഉരുളി, ഇതെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ ചെലവായി കൊണ്ടിരിക്കുന്നുണ്ട്. കിറ്റിനു പുറമെ സാധന സാമഗ്രികൾ വാങ്ങിച്ച് വീട്ടിൽ കണിയൊരുക്കുന്നവരും കുറവല്ല. ഇന്നത്തെ കാലത്ത് ഓട്ടുരുളിയിൽ കൃഷ്ണവിഗ്രഹം വെച്ച് മറ്റു വിഭവങ്ങളൊരുക്കി പഴവർഗ്ഗങ്ങൾക്ക് പകരം പ്ലാസ്റ്റിക് പഴങ്ങൾ നിറച്ചാണ് വിഷുക്കണി കിറ്റ് ഒരുക്കിയിട്ടുള്ളത്. വിഷുവിന് പ്രധാനമായിട്ട് കൃഷ്ണവിഗ്രഹം, വാൽക്കണ്ണാടി, കണിക്കാവശ്യമായ ഉരുളി, ഇതെല്ലാമാണ് വിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ചെറിയൊരു ഏത് രീതിയിൽ വിഷുക്കണി ഒരുക്കണം എന്നുള്ള രീതിയിൽ ഒരു ഇൻസ്റ്റൻ്റായിട്ട് കാണുന്ന രീതിയിലുള്ള വിഷുക്കണിയും കൂടിയും പുതിയ ജനറേഷൻ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അത് അതിലുള്ള പഴവർഗ്ഗങ്ങൾ, ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെയാണ്, അതെല്ലാം മാറ്റി ആ സമയങ്ങളിൽ ഒറിജിനൽ വെച്ച് വിഷുവിന് വയ്ക്കുന്നു. അത് കഴിഞ്ഞാൽ ഷോ കേസിൽ വെക്കാമെന്നുള്ള രീതിയിൽ അതും നല്ല ചെലവ് അനുഭവപ്പെടുന്നു. വിഷുവിന് 2 മുൻപേ വിപണി ഉണർന്നു കഴിഞ്ഞു. പ്ലാസ്റ്റിക് കണിക്കൊന്നയ്ക്കും കൂടുതൽ ആളുകളെത്തുന്നുണ്ട്. കണ്ണന്റെ വിഗ്രഹങ്ങളും വളരെയധികം വിറ്റഴിയുന്ന സീസണാണിത്. നാടും നഗരവും ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. കണ്ണന്റെ തിരുനടയിൽ വിഷുക്കണിയും വിഷുക്കൈ നീട്ടവും ഒരുക്കി വിഷുവിന് വരവേൽക്കാനായി കാത്തിരിക്കുകയാണ് മലയാളികൾ. രാജു ഗുരുവായൂർ, ന്യൂസ് 18. വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കം. ഭക്തർക്ക് നാളെ മുതൽ 18 ദർശനാനുമതി. 18 രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കും. വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്ത് എത്തുന്നവർക്കാണ് ദർശനാനുമതി. 2 വാക്സിൻ എടുക്കാത്തവർക്ക് RT-PCR നിർബന്ധമാണ്. 14 പുലർച്ചെയാണ് സന്നിധാനത്ത് വിഷുക്കണി ദർശനം. വിഷു ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് പടക്കം. കോവിഡ് കാലത്തെ പ്രതിസന്ധിക്കിടയിലും വിഷുവിന്റെ വരവറിയിച്ച് പടക്കക്കടകൾ സജീവമാകാൻ തുടങ്ങി. കോവിഡാനന്തര സാമ്പത്തിക പ്രതിസന്ധിയും നിയന്ത്രണങ്ങളും പടക്ക കച്ചവടത്തെ സാരമായി ബാധിച്ചു. വിഷുവെന്നാൽ ആദ്യം മനസ്സിലോടി എത്തുന്നത് പടക്കമാണ്. വിഷുക്കണി കഴിഞ്ഞാൽ മലയാളികൾ പടക്കം പൊട്ടിച്ചും കമ്പിത്തിരി കത്തിച്ചുമാണ് വിഷുവിനെ ആഘോഷമാക്കി മാറ്റുന്നത്. വല്ലപ്പോഴും ഒരിക്കൽ വരുന്ന ഇത്തരം ആഘോഷങ്ങളിലൂടെയാണ് പടക്ക കച്ചവടക്കാർ ഒരു വർഷക്കാലം ജീവിതം തള്ളി നീക്കുന്നത്. എന്നാൽ ഇത്തവണത്തെ വിഷു നിറം മങ്ങിയതും ദുരിതത്തിന്റെയുമാണ്. കൊറോണയുടെ ഭാഗമായി വന്ന ലോക്ഡൌൺ കഴിഞ്ഞ കൊല്ലത്തെ പടക്ക വിപണിയെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു. കോവിഡാനന്തര സാമ്പത്തിക പ്രതിസന്ധി കച്ചവടത്തെ ബാധിച്ചിട്ടുമുണ്ട്. കോവിഡ് കേസുകൾ വർദ്ധിക്കാൻ തുടങ്ങിയതോടെ നിർദ്ദേശങ്ങൾ കടുപ്പിച്ചതും പടക്ക വിപണിക്ക് തിരിച്ചടിയായി. പടക്ക ഒരു 2-3 ദിവസം നല്ല നിലക്ക് നടന്നിരുന്നു. അപ്പോഴത്തേക്കും കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകൾ വന്നു. അത് മറ്റേ പരിശോധനകളും കാര്യങ്ങളൊക്കെ കർശനമാക്കിയതോടുകൂടി ജനങ്ങളും അതിൻ്റെ ഭീതിയിലാണ്. അതിൻ്റെ ഭാഗമായി വീണ്ടും പഴയ രൂപത്തിലേക്ക് കച്ചവടം കുറഞ്ഞു വരികയാണ്. പിന്നെ പടക്കം എന്ന് പറഞ്ഞപ്പോൾ ഒരു അത്യാവശ്യ വസ്തു അല്ലാത്തതുകൊണ്ട് ആളുകളും തന്നെ ഒരു നിരക്കാണ് കാണുക. പ്രതിസന്ധി കാലമായതിനാൽ പാതയോരങ്ങളിൽ ഇത്തവണ പടക്ക കച്ചവടക്കാരില്ല. നല്ല കച്ചവടമുണ്ടായാലും കഴിഞ്ഞ വർഷത്തെ നഷ്ടം നികത്താനാകില്ല. ഈ സാഹചര്യത്തിൽ കച്ചവടം കുറയുന്നത് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. പടക്കത്തെ ആഡംബരമായാണ് ഒരു വിഭാഗം കണക്കാക്കുന്നത്. പക്ഷേ ഒരുപാട് കുടുംബങ്ങളുടെ വയറ് നിറയ്ക്കുന്നുണ്ട് കൊല്ലത്തിലൊരിക്കൽ തിരക്കേറുന്ന ഈ പടക്ക കടകൾ. ന്യൂസ് 18 പട്ടാമ്പി. കഴിഞ്ഞ ദിവസമുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ പരതൂരിലെ വാഴകൃഷി നശിച്ചു. 200 കർഷകരുടെ കഠിനാധ്വാനമാണ് 10 വീശിയ കാറ്റിൽ ഇല്ലാതായത്. പ്രളയമുണ്ടാക്കിയ നഷ്ടം നികത്താൻ നടത്തിയ കൃഷി കാറ്റിൽ നശിച്ചതോടെ കർഷകർ ദുരിതത്തിലായി. കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിലാണ് പരതൂരിൽ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിലെ നേന്ത്രവാഴ നശിച്ചത്. 19,000 നേന്ത്രവാഴകൾ നശിച്ചതായാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്ക്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് പരതൂർ പഞ്ചായത്തിൽ കർഷകർ വാഴകൃഷി നടത്തുന്നത്. സംസ്ഥാനത്തിനകത്തും പുറത്തും പരതൂർക്കായകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. കഴിഞ്ഞ 2 പ്രളയം വാഴകൃഷിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. തുടർന്ന് പന്നിശല്യത്തിൽ പൊറുതിമുട്ടി നിൽക്കുന്ന സമയത്താണ് ഇരുട്ടടിയായി വേനൽമഴയും കാറ്റും നാശം വിതച്ചത്. കായ്ച്ചതും കുലവരാറായതുമായ വാഴകളാണ് നശിച്ചത്. കുറേ കാലങ്ങളായിട്ട് വാഴകൃഷി ചെയ്യുന്ന ആളാണ് ഞാൻ. 2018 2
അതിൽ വാഴൻ്റെ മുഴുവൻ നശിച്ചുപോയി. ഇതിൻ്റെ അല്ല മൊത്തം ഈ പാടത്തുള്ള കർഷകരെ എല്ലാവരുമായി നശിച്ചുപോയി. ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുമെന്ന് വിചാരിച്ച് രണ്ട് പ്രാവശ്യം ഒന്നും കിട്ടിയില്ല. ഇപ്രാവശ്യം ഇപ്പോൾ അതായത് കാറ്റ് വന്നു പൊട്ടിപ്പോയി, വാഴ മുഴുവൻ നശിച്ചു. ഞാൻ 400 വാഴ വെച്ചിട്ടുണ്ട് ഇതിൽ. അതിലിപ്പോൾ ഇവിടുന്ന് തല വരെ ഒരു 200 വാഴ മീതെ ഒടിഞ്ഞു പോയിണ്ടാവും. ഒരു കൊല്ലത്തെ അധ്വാനം ഒരു 10,000-15,000 വാഴയിലധികം നമുക്ക് ഈ പ്രാവശ്യത്തെ കാറ്റിന് നശിപ്പോയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന സ്ഥലങ്ങളും മറ്റ് സ്ഥലങ്ങളിലും തെങ്ങുകളും മരങ്ങളും കഴുങ്ങുകളൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. പാട്ടത്തിന് സ്ഥലമെടുത്താണ് മിക്ക കർഷകരും കൃഷി നടത്തുന്നത്. കടം വാങ്ങിയും വായ്പയെടുത്തുമെല്ലാമാണ് ഭൂരിഭാഗം പേരും കൃഷി ഇറക്കുന്നത്. പ്രളയവും ഇപ്പോഴത്തെ കാറ്റും കൃഷിയിലുണ്ടാക്കിയ നഷ്ടം നികത്തണമെങ്കിൽ ഇനിയും വർഷങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. ന്യൂസ് 18 പട്ടാമ്പി. എൻഡോസൾഫാൻ ദുരിതബാധ പട്ടികയിൽ ഉള്ളവരെ വീണ്ടും പരിശോധിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തം. പ്രത്യേക മെഡിക്കൽ ക്യാമ്പിലൂടെ വിദഗ്ധ ഡോക്ടർമാർ കണ്ടെത്തിയ ദുരിതബാധരെ അവഹേളിക്കാനാണ് ശ്രമമെന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി. ജില്ലാ കളക്ടർ സംഹിതീതി വകുപ്പിന് നൽകിയ റിപ്പോർട്ട് തള്ളണമെന്ന ആവശ്യവും ശക്തമാണ്. വിവിധ കാലങ്ങളിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിലൂടെ ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെട്ട 6,727 പേരെ അവഹേളിക്കുന്നതിനുള്ള നീക്കമാണ് ജില്ലാ ഭരണകൂടത്തിന്റേതെന്നാണ് വിമർശനം. വിദഗ്ധ ഡോക്ടർമാരാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്തിയത്. അതിൽ അനർഹർ കടന്നുകൂടിയെങ്കിൽ ആരോഗ്യ പ്രശ്നം അനുഭവിക്കുന്ന ഇരകൾ എങ്ങനെ കാരണക്കാരാകുമെന്നതാണ് സമരക്കാർ ഉന്നയിക്കുന്ന ചോദ്യം. പുനരധിവാസ പദ്ധതികൾ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് ജനകീയ മുന്നണിയുടെ ആരോപണം. എൻഡോസൾഫാൻ ദുരിതബാധിതരായി കണ്ടെത്തിയവരുടെ രോഗങ്ങൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നത് കുറ്റകരമാണോ എന്ന ചോദ്യത്തിന് ജില്ലാ കലക്ടർ മറുപടി പറയണമെന്നും ആവശ്യമുയർന്നു. ഇവർക്ക് ഈ കൊറോണ പീരീഡിൽ ഈ പിള്ളേരെ എല്ലാം എക്സ്പോസ് ചെയ്ത് പുറത്ത് കൊണ്ടുവന്ന് ക്യാമ്പിൽ കൊണ്ടുവന്ന് വീണ്ടും പരിശോധിക്കാന്ന് പറഞ്ഞ വോട്ടേഴ്സ്, ഇത് ശരിക്കും പീഡനമാണ്. പീഡനത്തിന്റെ മുകളിൽ പീഡനം. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ അനർഹർ ഇടം പിടിച്ചെന്നും വിദേശത്ത് ജോലി ചെയ്യുന്നവരുൾപ്പെടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ജില്ലാ കലക്ടർ ജി സജിത് ബാബുവിന്റെ റിപ്പോർട്ട്. അതിനാൽ നിലവിലെ പട്ടികയിലുള്ളവരെ പുനഃപരിശോധിക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് കടമ്പഴിപ്പുറം വായില്യാംകുന്ന് ക്ഷേത്ര പരിസരത്ത് BJP പ്രവർത്തകർ സിനിമാ ചിത്രീകരണം തടഞ്ഞതായി പരാതി. നീയാം നദി എന്ന സിനിമയുടെ ചിത്രീകരണമാണ് മുടങ്ങിയത്. അനുമതിയില്ലാതെ ചിത്രീകരിച്ചത് ചോദ്യം ചെയ്തെന്നാണ് BJP വാദം. പ്രസാദ് ഉടുമ്പശ്ശേരി വിശദാംശങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, എന്തിനാണ് BJP പ്രവർത്തകർ ഇത്തരത്തിൽ സിനിമാ ചിത്രീകരണം തടഞ്ഞത്? ഇന്നാണ് ഈ സിനിമയുടെ ചിത്രീകരണം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ആഷിഷ് ഷിനു സൽമാൻ എന്ന സംവിധായകന്റെ ആദ്യ സിനിമയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ഷേത്ര പരിസരത്ത് നടത്തിയ ചിത്രീകരണം അവരുടെ ക്ഷേത്രത്തിന്റെ അനുമതി ഇല്ലാതെയാണ് ഇത് നടത്തുന്നത്. മറ്റൊന്ന് മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അവിടെ ചിത്രീകരിക്കുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചായിരുന്നു ഈ സിനിമാ ചിത്രീകരണം ഇവർ തടഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ നമ്മളോടൊപ്പം സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നേരത്തെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഇത് സംസാരിച്ചിരുന്നു. അവിടെ ചിത്രീകരിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും ആരും തന്നെ പറഞ്ഞിരുന്നില്ല. അവിടുത്തെ ക്യാമറ ഉൾപ്പെടെ പൂജിച്ചത് ഈ ക്ഷേത്രത്തിൽ തന്നെ വെച്ചായിരുന്നു. ഇതൊരു പ്രണയകഥയാണ് ഈ സിനിമയുടെ ഒരു പ്രണയകഥയാണ് ഈ സിനിമയുടെ പ്രധാനമായും പറയുന്നത്. അതിന് ചുറ്റിപ്പറ്റിയുള്ള ചിത്രീകരണം നടക്കുന്ന സമയത്താണ് ഇതിന്റെ ആളുകൾ വന്ന് തടസ്സപ്പെടുത്തിയത്. ആ പ്രദേശത്തുള്ള BJP അനുഭാവികൾ വന്ന് വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതെന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ക്ഷേത്രം ഭാരവാഹികളും ഇക്കാര്യം ആലോചിച്ച് എങ്ങനെ ചിത്രീകരിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുമതി നൽകുന്ന കാര്യത്തിൽ പിന്നീട് പറയാം എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രശ്നത്തിൽ പരാതി നൽകും എന്ന് തന്നെയാണ് ഇതിന്റെ സിനിമാ പ്രവർത്തകർ പറയുന്നത്. പാലക്കാട് കടമ്പഴിപ്പുടം വായില്യാംകുന്ന് ക്ഷേത്ര പരിസരത്താണ് ഇത്തരത്തിൽ BJP പ്രവർത്തകർ സിനിമാ ചിത്രീകരണം തടഞ്ഞത്. നീയാം നദി എന്ന സിനിമയുടെ ചിത്രീകരണമാണ് ഇതോടുകൂടി മുടങ്ങിയത്. അനുമതിയില്ലാതെ ചിത്രീകരിച്ചത് ചോദ്യം ചെയ്തു എന്നാണ് BJPയുടെ വാദം. അതേസമയം തന്നെ സിനിമാ പ്രവർത്തകർ പറയുന്നത് ക്ഷേത്ര കമ്മിറ്റിയുടെ അനുവാദം വാങ്ങിയിട്ടാണ് ചിത്രീകരണം നടത്തിയത് എന്നാണ്. പ്രസാദ് ഇന്ദശ്ശേരിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇത്തരം സാധനങ്ങൾ ഇല്ലേ? ഇത്തരം സാധനങ്ങൾ ഇല്ലേ? ആരോടാണ് നാൽപ്പതാവുന്ന ആരോടാ?
ജാതി അടിമത്തത്തിനെതിരെ പ്രതിഷേധിച്ച ഒരു മുത്തശ്ശിയുണ്ട് കടലുണ്ടിയിൽ. 106 വയസ്സുള്ള പറമ്പൻ തുമ്പി എന്ന മുത്തശ്ശി. പഴയകാലത്തെ ജാതി വ്യവസ്ഥയും പ്രതിഷേധ രീതികളും ഓർത്തെടുക്കുകയാണ് ഈ മുത്തശ്ശി. ജാതി അടിമത്തത്തിന്റെ അടയാളമായി കല്ലും കുപ്പിച്ചില്ലും ഉപയോഗിച്ചുള്ള മാലയണിയുന്ന ആചാരം കേരളത്തിലുണ്ടായിരുന്നു. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന കല്ലുമാല ബഹിഷ്കരണ സമരത്തിന്റെ ഓർമ്മകൾ ഇന്നും ഈ മുത്തശ്ശിയുടെ മനസ്സിലുണ്ട്. പ്രതിഷേധക്കാർ ആക്രമണത്തിന് ഇരയായപ്പോഴും പിന്നോട്ടു പോകാതെ സമരത്തിൽ ഉറച്ചുനിന്നയാളാണ് കടലുണ്ടിയിലെ പറമ്പൻ തുമ്പി. മുത്തശ്ശിയുടെ വാക്കുകളിൽ അന്നത്തെ ജാതി വ്യവസ്ഥയുടെയും അടിമത്തത്തിന്റെയും ഓർമ്മകൾക്കൊന്നും നിറം മങ്ങിയിട്ടില്ല. 1921 മലബാർ കർഷക കലാപകാലത്താണ് വീടുപേക്ഷിച്ച് പറമ്പൻ തുമ്പി കടലുണ്ടിയിലെത്തിയത്. പിൽക്കാലത്ത് പറമ്പൻ തുമ്പി എന്ന ഈ 106-കാരി കടലുണ്ടിയുടെ സ്വന്തം കല്ലുമാല മുത്തശ്ശിയായി. 106 വയസ്സോളം ആയി. എന്നാലും പഴയ കാലങ്ങളിലത്തെ ഇത് ചോദിച്ചാൽ വല്യമ്മക്ക് വലിയ ഉഷാറോടുകൂടി എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങളും പണ്ട് കാലത്ത് നടന്നത് ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അത് ഞങ്ങളെ യുവതലമുറയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ് കാര്യങ്ങൾ. കുട്ടികൾക്കൊക്കെ വലിയ ഉഷാറാണ് കേൾക്കാൻ. കേൾവിക്കുറവുണ്ടെങ്കിലും ഉച്ചത്തിൽ സംസാരിച്ചാൽ മുത്തശ്ശിക്ക് എല്ലാം മനസ്സിലാക്കാം. മുത്തശ്ശിയുടെ വസ്ത്രധാരണത്തിലും അന്നത്തെ പ്രത്യേകത കാണാം. അടിമത്തത്തിനും വിവേചനത്തിനുമെതിരെ നടക്കുന്ന പരിപാടികളിൽ മുത്തശ്ശി ഭാഗമാകാറുണ്ട്. ന്യൂസ് 18 തിരൂർ. ഇനി കാർഷിക കേരളം. ഗുരുവായൂർ നഗരസഭയിലെ വാർഡ് കൌൺസിലറായ KPA റഷീദിന് കൃഷിയെക്കുറിച്ചറിയാം. രാഷ്ട്രീയ നേതാവും പൊതുപ്രവർത്തകനുമാണെങ്കിലും തന്റെ ജീവിതമാർഗം കൃഷിയാണെന്ന് തെളിയിക്കുകയാണ് ഈ കൌൺസിലർ. ഗുരുവായൂർ നഗരസഭയിലെ നെന്മിനിയിലെ കൌൺസിലറാണ് KPA റഷീദ്. രാവിലെ കൃഷിത്തോട്ടത്തിലെ പണികൾ കഴിഞ്ഞ ശേഷമാണ് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. കൃഷിപ്പണി ഉപജീവന മാർഗമാക്കി നാട്ടിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കലാണ് ലക്ഷ്യം. കാർഷിക രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കൃഷിയെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ വാഴയാവട്ടെ അതുപോലെ തന്നെ മറ്റു വിപണി ഒരുപാട് നല്ല രീതിയിൽ എത്തിക്കണമെങ്കിൽ കാർഷിക വിളകളെ പ്രോത്സാഹിപ്പിച്ചേ മതിയാവൂ. എല്ലാത്തരം കൃഷികളും റഷീദ് ചെയ്തു വരുന്നു. 2 ഏക്കർ സ്ഥലത്തായി ഏകദേശം 200 വാഴകളാണ് നിലവിൽ കൃഷി ചെയ്യുന്നത്. തികച്ചും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. വിഷരഹിത പച്ചക്കറിയിലൂടെ ആരോഗ്യകരമായ ഭക്ഷണം ഉറപ്പുവരുത്തണമെന്നാണ് റഷീദിന്റെ പക്ഷം. വിഷുവിന് ജൈവ പച്ചക്കറി ചന്തയിലൂടെയാണ് വിളകളുടെ വിപണനം. ന്യൂസ് 18 ഗുരുവായൂർ. 90% ട്രെയിൻ സർവീസുകളും പുനരാരംഭിച്ചതായി പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ ത്രിലോക് കോത്താരി. ലോക്ഡൌൺ ഉണ്ടാകുമെന്നും ട്രെയിൻ സർവീസുകൾ നിർത്തും എന്നുമുള്ള ആശങ്ക വേണ്ട എന്നും പ്രധാന സർവീസുകൾ എല്ലാം തുടരുമെന്നും റെയിൽവേ ഡിവിഷൻ മാനേജർ പറഞ്ഞു. കോവിഡ് നിയന്ത്രണത്തിന് എല്ലാ മുൻകരുതലുകളും റെയിൽവേ സ്വീകരിച്ചിട്ടുണ്ട്. യാത്രയ്ക്കിടെ മാസ്ക് ധരിക്കാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ RPF നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പാലക്കാട് പറഞ്ഞു. വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഇടമായ വയനാട് കുറുവാ ദ്വീപ് തുറക്കുന്നു. 2 വർഷമായി അടഞ്ഞുകിടക്കുന്ന ദ്വീപാണ് കോടതി ഉത്തരവിനെ തുടർന്ന് ഇന്നു മുതൽ തുറക്കുന്നത്. പരിസ്ഥിതി സംഘടനകൾ നൽകിയ പരാതിയിലാണ് കുറുവയടക്കം ജില്ലയിലെ 5 ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടാൻ കോടതി ഉത്തരവിട്ടത്. വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ വിനോദസഞ്ചാരികളുടെ ഏറെ പ്രിയപ്പെട്ട ഇടങ്ങളാണ്. എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് പരിസ്ഥിതി സംഘടനകൾ നൽകിയ പരാതിയെ തുടർന്നാണ് ഹൈക്കോടതി ഇടപെടലുണ്ടായത്. തുടർന്ന് 2 വർഷത്തോളം എക്കോ ടൂറിസം പ്രദേശങ്ങളിലേക്ക് സഞ്ചാര നിരോധനമുണ്ടായി. പിന്നീട് വനംവകുപ്പ് നിയന്ത്രണത്തിലുള്ള വനസംരക്ഷണ സമിതി കേസിൽ കക്ഷിയേരുകയും ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തതോടെയാണ് കേന്ദ്രങ്ങൾ തുറക്കാൻ കോടതി വിധിയായത്. ദിവസേന 1150 സന്ദർശകർക്ക് ദ്വീപിൽ പ്രവേശിക്കാം. കുറുവ, സൂചിപ്പാറ ഈ 2 കേന്ദ്രങ്ങൾ നമ്മൾ ഫോറസ്റ്റ് ഡിവിഷൻ തുറക്കുകയാണ്. അപ്പം അതിൽ കോടതി പറഞ്ഞിട്ടുള്ള ചില നിബന്ധനകൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് തുറക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരിയിങ് കപ്പാസിറ്റി സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1150 പേർക്കാണ് ഒരു ദിവസം കുറുവയിലേക്ക് ഉള്ള സന്ദർശനം അനുവദിച്ചിട്ടുള്ളത്. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും ദ്വീപിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുക. ദ്വീപിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ തുറക്കുന്നത് വയനാടൻ ടൂറിസം രംഗത്ത് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. ന്യൂസ് 18 വയനാട്.
കുളമാവിന് സമീപമുള്ള നെല്ലിക്കപ്പാറ വിനോദസഞ്ചാര കേന്ദ്രം സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ കുളമാവിൽ വനത്തോട് ചേർന്നുള്ള നെല്ലിക്കപ്പാറ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ്. കുളമാവിനോട് ചേർന്നുള്ള നെല്ലിക്കപ്പാറ വിനോദസഞ്ചാര കേന്ദ്രം ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമാണ്. കുളമാവ് ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചാൽ നെല്ലിക്കപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്താം. പച്ചപ്പ് നിറഞ്ഞ വിസ്തൃതമായ തീരം ജലാശയത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. വർഷകാലത്ത് ഡാമിൽ ജലനിരപ്പ് ഉയരുന്നതോടെ ഇവിടേക്ക് അധികം ആരും എത്താറില്ലെങ്കിലും വേനൽക്കാലത്ത് ഇവിടെ സഞ്ചാരികളുടെ തിരക്കാണ്. നെല്ലിക്കപ്പാറ നല്ല സ്ഥലമാണ്. വെള്ളത്തിലൊക്കെ കളിക്കാൻ പറ്റി, ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കാനൊക്കെ നല്ല സ്ഥലമൊക്കെ. മറ്റു പല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കുമൊപ്പം ഇവിടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ചെങ്ങോട്ട് വരുന്നതിനുള്ള റോഡ് ഗതാഗതം വളരെ മോശമാണ്. അതൊന്ന് നന്നാക്കുമായിരുന്നെങ്കിൽ ഒത്തിരി ടൂറിസ്റ്റിന് വരാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അതുപോലെ വനംവകുപ്പിൻ്റെ അധീനതയിലുള്ള സ്ഥലമായതിനാൽ ഇവിടെ കുറച്ച് കുട്ടികൾക്ക് വേണ്ടി വിനോദത്തിനുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ചേറുമാടം കെട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒത്തിരി ധാരാളം വിനോദസഞ്ചാരികൾ വരികയും നമുക്ക് നമ്മുടെയൊക്കെ ഒരു വരുമാനം. വൈദ്യുതി വകുപ്പും വനവകുപ്പും സംയുക്തമായി നടത്തിവരുന്ന ബോട്ടിംഗ് സൗകര്യങ്ങൾ ഇവിടെയും ഏർപ്പെടുത്തിയാൽ നെല്ലിക്കപ്പാറയും ഇടുക്കിയിലെ മറ്റൊരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി മാറും. ന്യൂസ് 18 ഇടുക്കി. ഇന്ധനവില വർധനവിനെതിരെ സൈക്കിൾ യാത്രയിലൂടെ പ്രതിഷേധം അറിയിച്ച് കോഴിക്കോട്ടുകാർ. വെള്ളിമാടുകുന്ന് സ്വദേശി അഖിലേഷ് അച്ചുവാണ് നേപ്പാളിലേക്ക് സൈക്കിൾ സവാരി നടത്തുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ആഗോള വിപണിയിൽ വില കുറയുമ്പോഴും രാജ്യത്തെ ഇന്ധനവില ഉയരുന്നതിനെതിരെയാണ് അഖിലേഷിന്റെ പ്രതിഷേധം. പ്രതിഷേധം എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ദൗത്യത്തിലപ്പുറം പൗരന്റെയും കൂടെ കടമയാണെന്ന സന്ദേശം കൂടി പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയെന്ന ലക്ഷ്യവും ഈ സൈക്കിൾ യാത്രയ്ക്ക് പിന്നിലുണ്ട്. പഴയൊരു സൈക്കിൾ സംഘടിപ്പിച്ച് പുതുക്കിപ്പണിതാണ് അഖിലേഷിന്റെ നേപ്പാൾ യാത്ര. കോഴിക്കോട് നിന്നും പുറപ്പെട്ട് കാസർഗോഡ് പിന്നിട്ടിരിക്കുകയാണ് ഈ യുവ അധ്യാപകൻ. പെട്രോൾ വില വർധനവിനെതിരെ ഒരു എനിക്കൊരു ഇത് എന്താ പറയുക, ഒരു സമരം പോലെ ചെയ്യണം തോന്നി. അതിനാണ് ഈ കാലിക്കറ്റ് ടു നേപ്പാൾ വരെയുള്ള ഈ യാത്ര, അതായത് ഈ സിംഗിൾ ഗിയർ സൈക്കിളിലുള്ള യാത്രയെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. തലശ്ശേരി അമൃത വിദ്യാലയത്തിലെ കായികാധ്യാപകനാണ് അഖിലേഷ്. കോവിഡ് പശ്ചാത്തലത്തിൽ സ്കൂളിന് കിട്ടിയ അവധി യാത്രയ്ക്കുള്ള അവസരമാക്കി. ഇത്തരം യാത്രകൾക്ക് വേണ്ട സൈക്കിളും സന്നാഹങ്ങളും ഒരുക്കാൻ 50,000 രൂപയെങ്കിലും വേണം. സാദാ സൈക്കിളിൽ ഇങ്ങനെയൊരു യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരിഹസിച്ച സുഹൃത്തുക്കൾക്കുള്ള മറുപടി കൂടിയാണ് യാത്ര. ഈ സൈക്കിളിലൂടെ ദീർഘയാത്ര സാധ്യമാണെന്നും പ്രതിഷേധ യാത്രയിലൂടെ കാട്ടിത്തരികയാണ് അഖിലേഷ് അച്ചു. ന്യൂസ് 18 കാസർഗോഡ്.